ചെറുതെങ്കിലും ഇമ്മിണി ബല്യകാര്യം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് കേരളത്തിൽ നിന്നും അരുണാചലിൽ പോയി ആത്മഹത്യ ചെയ്ത 3 വ്യക്തികളെക്കുറിച്ചായിരുന്നു. അതിനുശേഷം മലയാള മനോരമ ഒരു ലീഡ് കൊണ്ടുവരികയും അതേ പിന്തുടർന്ന് കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. മനോരമ പറയുന്നതനുസരിച്ച് മരണപ്പെട്ട വ്യക്തിയുടെ ലാപ്ടോപ്പിൽ നിന്നും ഒരു PDF കണ്ടെടുത്തു എന്നും അതായിരിക്കാം ആത്മഹത്യയുടെ കാരണമെന്നും ആണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തു എന്നതുകൊണ്ടോ ഏതെങ്കിലും PDF ഡൗൺലോഡ് ചെയ്തതുകൊണ്ടോ അതെങ്ങനെയാണ് ആത്മഹത്യയുടെ കാരണമായി മാറുന്നത് എന്ന്. കാരണം ഇത്തരം വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് മിതി എന്നൊരു ഏലിയനെ കുറിച്ച് മനോരമ പറയുന്നുണ്ട്. അത് ഭൂമിയിലുള്ള മനുഷ്യരോട് സംസാരിച്ച കാര്യങ്ങൾ ഒരു PDF ആയി മരണപ്പെട്ട വ്യക്തിയുടെ ലാപ്ടോപ്പിൽ നിന്നും കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 20 വർഷമായി ഈ പറഞ്ഞ മിതിയെക്കുറിച്ചുള്ള വിഷയങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതേക്കുറിച്ചുള്ള പല എക്സ്പ്ലനേഷൻ വീഡിയോകളും ലഭ്യമാണ്. ഈ ഒരു വിഷയം ഇപ്പോൾ മനോരമ ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നതുകൊണ്ട് തന്നെ അത്തരം വീഡിയോകളുടെ താഴെ മലയാളികളുടെ കമൻറ്റുകൾ ഒരുപാട് കാണാൻ സാധിക്കും. ഒരിത്തിരി കൗതുകം കൂടുതലുള്ള ആളുകൾ നേരെ മിതിയുടെ വെബ്സൈറ്റിലേക്ക് കയറി അത്തരം PDFകൾ ഡൗൺലോഡ് ചെയ്യുകയും വായിക്കുകയും ചെയ്യും. അതിനർത്ഥം നാളെ അവർക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന് കാരണം മിതിയാണ് എന്നാണോ? നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആൻഡ്രോമിഡൻസിനെ കുറിച്ച്, അതായത് ആൻഡ്രോമിഡ ഗാലക്സിയിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ഏലിയൻസിനെ കുറിച്ച് പല വിശദീകരണങ്ങളും ലഭ്യമാണ്. ആൻഡ്രോമിഡൻസ് മാത്രമല്ല, പ്ലീഡിയൻസ്, ആക്ടൂറിയൻസ്, ലൈറൻസ്, സുറിയൻസ്, ഡ്രക്കോണിയൻസ്, വീനസിയൻസ്, ലെമോറിയൻസ്, ഓറിയോൺസ്, മിൻഡാക്കൻസ് എന്നിങ്ങനെ പലതരം അന്യഗ്രഹ ജീവി വർഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ആൻഡ്രോമിഡൻസിനേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഏലിയൻ ടൈപ്പാണ് സീറ്റ റെറ്റിക്യുലീസ്. ഗ്രേ ടൈപ്പ് ഏലിയൻസ് എന്ന് പറയപ്പെടുന്ന ഇവരെയാണ് റോസ്വെൽ ഇൻസിഡൻറ്റിൽ നിന്നും കണ്ടെത്തിയത് എന്നും പ്രൊജക്ട് ബ്ലൂ ബുക്കിൻ്റെ ഭാഗമായി അഭിമുഖം നടത്തിയത് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഏതാണ്ട് പ്രൊജക്ട് ബ്ലൂ ബുക്കിനെ പോലെ തന്നെയുള്ള ഒരു ഏലിയൻ ഇൻ്റർവ്യൂ ഇവിടെ മിതിയുമായി നടന്നിട്ടുള്ളത്. 1947 റോസ്വെൽ ഇൻസിഡൻറ്റ് സംഭവിക്കുന്നത്. റോസ്വെൽ ഇൻസിഡൻറ്റിൽ നിന്നും പരിക്കുകളോടുകൂടി കണ്ടെത്തിയ ഈബൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രേ ടൈപ്പ് ഏലിയനുമായി ഒരു അഭിമുഖം നടത്തിയിരുന്നു. അതേക്കുറിച്ചുള്ള ഒരുപാട് വീഡിയോകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അത് ഫേക്ക് ആണ് എന്നും റിയൽ ആണ് എന്നും വാദിക്കുന്നവർ ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നാൽ അത് റിയൽ ആണ് എന്ന് അഭിപ്രായപ്പെടുന്ന ഒരുപാട് ആർമി ഒഫീഷ്യൽസിന്റെ വീഡിയോകൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. 1947 മുതൽ 1969 വരെ നീണ്ടു നിന്നിരുന്ന 12,618 UFO സൈറ്റിംഗ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പ്രോജക്റ്റാണ് പ്രോജക്ട് ബ്ലൂ ബുക്ക്. അന്ന് ഈബൻ പറഞ്ഞ പല വിഷയങ്ങളും ശേഷം മിതി പറഞ്ഞ ചിലതും സാമ്യമുള്ള കാര്യങ്ങളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ബ്രസീലിലെ ഒരു കടപ്പുറത്ത് വെച്ചാണ് ചിലർ മിതിയെ ആദ്യമായി കാണുന്നത്. അല്പനേരം സംസാരിച്ച ശേഷമാണ് അത് ഭൂമിക്ക് പുറത്തു നിന്നും വന്ന ഒരാളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് എന്നെല്ലാം ഡോക്യുമെന്ററിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു ഏലിയനെ തൊട്ടടുത്ത് കിട്ടിയാൽ എന്തൊക്കെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ സാധിക്കുമോ ആ ചോദ്യമെല്ലാം അവർ മിതിയോട് ചോദിക്കുന്നുമുണ്ട്. അതിനെല്ലാം ഒരു ഏലിയന്റെ പെർസ്പെക്റ്റീവിൽ മിതി മറുപടി പറയുന്നുമുണ്ട്. മലയാള മനോരമ എടുത്തു പറഞ്ഞ ദിനോസറുകളുടെ തിരോധാനം മുതൽ ഏതൊരു അന്യഗ്രഹജീവിക്കും പറയാനുള്ള ഹിരോഷിമ നാഗാസാക്കി അണുബോംബിനെ കുറിച്ച് വരെ മിതി സംസാരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഏലിയൻ ടൈപ്പുകളെക്കുറിച്ചും അവയിൽ ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നവരെക്കുറിച്ചും ഭൂമിക്ക് ദോഷം ചെയ്യുന്നവരെക്കുറിച്ചുമെല്ലാം ആ വീഡിയോകളിൽ വിശദീകരിക്കുന്നുണ്ട്. ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഭൂമിയിൽ നിന്നും 2.5 മില്യൺ പ്രകാശ വർഷങ്ങൾ അകലെ നിൽക്കുന്ന ആൻഡ്രോമഡ ഗാലക്സിയിൽ നിന്നും ഒരു ഏലിയൻ എങ്ങനെയാണ് ഭൂമിയിൽ എത്തിയത് എന്ന്. റോസ്വെൽ ഗ്രേ എന്നറിയപ്പെടുന്ന ഗ്രേ ടൈപ്പ് ഏലിയൻസ് ഭൂമിയിൽ നിന്നും ഏതാണ്ട് 37 പ്രകാശവർഷം അകലെയുള്ള സീറ്റ റെറ്റിക്യുലി എന്ന ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നുമാണ് വന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതായത് പ്രകാശം 37 വർഷം സഞ്ചരിച്ചാൽ എത്ര ദൂരത്തിലെത്തുമോ അത്രയും ദൂരെയുള്ള സീറ്റ റെറ്റിക്യുലി എന്ന ബൈനറി സ്റ്റാർ സിസ്റ്റത്തിൽ നിന്ന്. എന്നാൽ മിതി വന്നെത്തിയിരിക്കുന്നത് 2.5 മില്യൺ പ്രകാശവർഷം അകലെയുള്ള ആൻഡ്രോമഡ ഗാലക്സിയിൽ നിന്നുമാണ്. അങ്ങനെയെങ്കിൽ 2.5 മില്യൺ വർഷത്തോളം പ്രകാശവേഗതയിലാണ് അയാൾ സഞ്ചരിച്ച് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അവിശ്വസനീയം അല്ലേ? എന്നാൽ മിതിയും ഈബനും പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം അവർ ഇത്രയും വേഗത്തിൽ സഞ്ചരിച്ചു വന്നത് അവരുടെ ശരീരവുമായല്ല എന്നാണ്. പ്രോജക്ട് ബ്ലൂ ബുക്ക് ദ ഏലിയൻ ഇന്റർവ്യൂ എന്ന വീഡിയോയിൽ ഇന്റർവ്യൂവിനിടെ ഈബൻ തളർന്നു വിടുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അതിൽ തന്നെ ഈബൻ പറയുന്നൊരു വിഷയമുണ്ട്, മരണം എന്നത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്കുള്ള ഒരു ട്രാൻസിഷൻ മാത്രമാണ് എന്ന്. യഥാർത്ഥ ഈബൻ മറ്റെവിടെയോ ഇരുന്ന് ഈ ഒരു ശരീരത്തെ നിയന്ത്രിക്കുകയാണ് എന്നും ഈബൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് മരണം സംഭവിച്ചാൽ അതുകൊണ്ട് യാതൊരുവിധ നഷ്ടവും ഈബന് സംഭവിക്കുന്നില്ല എന്നും. മിതി പറയുന്നതും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ശരീരം ഭൂമിയിൽ നശിച്ചു പോകേണ്ടതാണ് എന്നും അങ്ങനെ നശിച്ചു പോയാൽ അത് ഒന്നിൻ്റെയും അവസാനമല്ല എന്നും.
ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് അത്യാവശ്യം നന്നായി അതേക്കുറിച്ച് മനസ്സിലാക്കാനും പഠിക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. അതിൻ്റെ മാനസിക നിലയെ പലപ്പോഴും ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊന്ന് പല വീഡിയോകളിലും തിരഞ്ഞെടുക്കാൻ കാരണവും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 10 മിനിറ്റ് വീഡിയോ 1 മണിക്കൂർ നിങ്ങളെ ചിന്തിപ്പിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി 2-3 ദിവസം അതേ വിഷയങ്ങൾ പല രീതിയിൽ സെർച്ച് ചെയ്ത് കണ്ടെത്തുന്ന എൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ എന്നെ പോലുള്ളവരുടെ മനസ്സിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ടാവും എന്ന്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു വിഷയത്തിൽ മാത്രം വർഷങ്ങളോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അതിലെത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും? പറഞ്ഞു വരുന്നത് നവീൻ തോമസിനെ കുറിച്ചാണ്. വർഷങ്ങളോളം മിതിയുടെ വീഡിയോകൾ മുടങ്ങാതെ കണ്ടുകൊണ്ടിരിക്കുന്നയാൾ എന്ന നിലയിൽ അയാളുടെ മാനസിക നില തന്നെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ അയാളുടേതായ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു അയാൾക്ക് മിതിയോട് ചോദിക്കാൻ. അതിനായി മിതി ഗ്രൂപ്പിന് വേണ്ടി സംഭാവന അയാൾ നൽകിയതിൻ്റെ തെളിവുകൾ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും. അതൊരു തെറ്റാണ്? ഒരിക്കലുമല്ല. ചില സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. പ്രത്യേകിച്ച് ആൻറ്റി ക്രൈസ്റ്റ് കോണ്ടന്റ് അല്ലെങ്കിൽ സീക്രട്ട് സൊസൈറ്റി കോണ്ടന്റ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇത്തരം വെബ്സൈറ്റുകളിൽ ചെന്നെത്താറുണ്ട്. അതിൽ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് വായിക്കാൻ സാധിക്കും, പിന്നീട് വായിക്കണമെങ്കിൽ ചെറിയ ചില ഡൊണേഷൻസ് നൽകേണ്ടി വരും. അങ്ങനെ $1-2 കൊടുത്ത് ഒരുപാട് PDFകൾ ഞാനും ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ അതിയായ താല്പര്യമുള്ളവർ അവയെക്കുറിച്ച് വായിക്കാനും അറിയാനും ഡൊണേഷൻ നൽകുന്നത് സ്വാഭാവികം തന്നെയാണ്. ഇവിടെ നവീൻ തോമസ് മിതിക്ക് വേണ്ടി ഡൊണേഷൻ നൽകിയത് എന്തിനായിരിക്കും? അതൊരു ഉത്തരമില്ലാത്ത ചോദ്യമാണ്. കാരണം മിതി എന്ന് പറയുന്നത് ഒരു ഏലിയൻ പെർസ്പെക്റ്റീവ് മൂവ്മെന്റ് ആണ് എന്നിരിക്കെ അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും അതിൽ ജോലി ചെയ്യുന്നവരെല്ലാവരും മനുഷ്യർ തന്നെയാണ്. അവർ ചാരിറ്റിയുടെ ഭാഗമായും ഒരുപാട് മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ചാരിറ്റിയുടെ ഭാഗമാവാൻ വേണ്ടി ആയിരിക്കാം നവീൻ ഡൊണേഷൻ നൽകിയത്. ഇനി അതല്ല മാധ്യമങ്ങൾ പറയുന്നത് പോലെ സ്വന്തം ശരീരം ഇവിടെ ഉപേക്ഷിച്ച് മറ്റൊരു ഗാലക്സിയിലേക്ക് പോകാൻ മിതിയുടെ സഹായം തേടിയായിരിക്കുമോ ആ ഒരു ഡൊണേഷൻ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അരുണാചൽ പ്രദേശ്? അതിനുള്ള ഉത്തരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ വീഡിയോയിലെ ചോദ്യം, അങ്ങനെയെങ്കിൽ അവർ പോകാൻ ആഗ്രഹിച്ചത് ആൻഡ്രോമഡ ഗാലക്സിയിലേക്കോ എന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഗാലക്സിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചാൽ സ്വന്തം ശരീരം വേർപെടുത്തി അവർക്ക് അങ്ങനെ പോകാൻ സാധിക്കുമോ? എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെ പോകാൻ സാധിക്കും, അങ്ങനെ ഒരുപാട് പേർ പോയിട്ടുമുണ്ട് എന്നാണ്. പക്ഷേ അങ്ങനെ എല്ലാ ഗാലക്സിയിലേക്കും എല്ലാവർക്കും പോകാൻ സാധിക്കില്ല. നിങ്ങൾ പോകേണ്ട ഗാലക്സി തീരുമാനിക്കുന്നത് നിങ്ങളുടെ നക്ഷത്രമാണ്. ആ നക്ഷത്രമാണ് നിങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് മുതൽ പല ഗാലക്സിയിൽ നിന്നും പലരും ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട് എന്നും അവരുടെ എല്ലാം അംശം നമ്മുടെ ഉള്ളിലുണ്ട് എന്നും പറയപ്പെടുന്നു. ആ അംശം നിങ്ങളെപ്പോൾ തിരിച്ചറിയുന്നു അപ്പോഴാണ് നിങ്ങൾ ആ തിരഞ്ഞെടുപ്പിന് അർഹനാകുന്നത്. വെറും തള്ളാണ് എന്ന് കരുതരുത്. ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു കോൺസെപ്റ്റാണിത്. അങ്ങനെയെങ്കിൽ എൻ്റെ ഉള്ളിലെ നക്ഷത്രത്തിൻ്റെ അംശം എനിക്കെങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എങ്കിൽ അതേക്കുറിച്ച് കൃത്യമായൊരു വീഡിയോ പിന്നീട് നമുക്ക് ചെയ്യാം. അതിൽ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അംശത്തെ നിങ്ങൾക്ക് തിരിച്ചറിയാനും സാധിക്കും.